നമസ്കാരം. കൊച്ചിയിൽ നിന്ന് റോഡ് മാർഗം നിങ്ങൾക്ക് സൗത്ത് ചൈന കടൽത്തീരം വരെ പോകാൻ പറ്റുമോ? ഇന്ത്യയുടെ കലാണ്ടൻ പ്രോജക്റ്റ് എന്താണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യ 484 മില്യൺ ഡോളർ മുടക്കി പണിയുന്ന ഈ മൾട്ടി ട്രാൻസ്പോർട്ട് കോറിഡോർ പ്രോജക്റ്റ് ഏതാണ്ട് പണി കഴിഞ്ഞു എന്ന് നിങ്ങളോട് നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞോ? പറയില്ല. കൊൽക്കത്തയിൽ നിന്നും തുടങ്ങി കടലിലൂടെ മ്യാൻമറിലെ സിഡ്വേ എത്തി അവിടെ നിന്നും റോഡ് മാർഗം കലാണ്ടൻ നദിയിൽ ചെന്നു നദിയിലൂടെ 159 കിലോമീറ്റർ സഞ്ചരിച്ചു വീണ്ടും കരയ്ക്ക് കയറി മ്യാൻമർ ഇന്ത്യ മണ്ണിലൂടെ മിസോറമിൽ എത്തിച്ചേരുന്ന ഈ പദ്ധതി സൈനിക പ്രാധാന്യം കൂടി ഉള്ളതാണ്. കലാടൻ നദിയിലൂടെ വൺ ബോട്ടുകൾക്ക് കടന്നു പോകാൻ പാകത്തിനുള്ള ഡ്രഡ്ജിംഗ് നടത്താൻ വേണ്ട ഡ്രഡ്ജറുകൾ മുഴുവൻ കൊടുത്തത് ഇന്ത്യയാണ് എന്ന് അറിയുമോ? കൊൽക്കത്തയിൽ നിന്നും സിലിഗുരി പാസ് എന്ന ഇടുങ്ങിയ ഇടനാഴിയിലൂടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ എത്തിച്ചേരാനുള്ള ദൂരം 1880 കിലോമീറ്ററാണ്. അത് 950 ആക്കി കുറയ്ക്കാൻ ഈ പുതിയ വഴിക്ക് കഴിയും. സിലിഗുരി പാസിൽ ചൈന ബ്ലോക്ക് ചെയ്താൽ ഈ പുതിയ വഴിയിലൂടെ ഇന്ത്യൻ സേന നോർത്ത് ഈസ്റ്റിൽ കുതിച്ചെത്തും. മുൻപ് ബംഗ്ലാദേശിനോട് ഇന്ത്യ പലതവണ പറഞ്ഞതാണ്, അഭ്യർത്ഥിച്ചാണ്, ഡേ നോർത്ത് ഈസ്റ്റിലേക്ക് ഒരു വഴിതാ വഴിതാന്ന്. അന്നൊന്നും അവന്മാർ കേട്ടില്ല. ഇപ്പോൾ കലാടൻ പദ്ധതി പുരോഗമിച്ചപ്പോൾ പുറകെ വന്നു, എവിടെ, നമ്മുടെ പുറകെ വന്നു. ഇന്ത്യ ഒട്ടും മടിച്ചില്ല, കൊടുത്തു റോഡ് ട്രെയിൻ പദ്ധതി ഒക്കെ. ബംഗ്ലാദേശിലെ പഴയ ബ്രിട്ടീഷ് ഇന്ത്യ കാലത്തെ ബെലോനിയ, ഇന്ത്യ പർശുറാം, ബംഗ്ലാദേശ് റോഡ്, റെയിൽ കണക്ഷനുകൾ എല്ലാം പുനർനിർമ്മിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് ഫെനി നദിക്ക് കുറുകെ ത്രിപുരയിൽ നിന്നും ബംഗ്ലാദേശിലേക്കുള്ള പാലം കഴിഞ്ഞ ആഴ്ച മോദി തുറന്നു കൊടുത്തത്. ചൈന നോർത്ത് ഈസ്റ്റിൽ മുട്ടാൻ വന്നാൽ പഴയ സിൽഗൂരി പാസിൽ ഞെരുങ്ങി കുരുങ്ങി കിടക്കില്ല ഇനിമേൽ ഇന്ത്യ. ഒന്നല്ല, മൂന്ന് വഴികളുണ്ട്, ഇതുകൊണ്ടും തീരുന്നില്ല. ഇന്ത്യയുടെ ഇന്ത്യ മ്യാൻമർ ലാവോസ് ട്രൈ ലാറ്ററൽ ഹൈവേ പണിയും പുരോഗമിക്കുന്നുണ്ട്. ലാവോസ് തായ്ലൻഡ് വിയറ്റ്നാം വഴി ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ ഇന്ത്യയുമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റുമായി ബന്ധിപ്പിക്കുന്ന വമ്പൻ റോഡ് പ്രോജക്റ്റ് അങ്ങ് സൗത്ത് ചൈന കടലിൽ ചെന്ന് നിൽക്കും. പിന്നെ അവിടുന്ന് ഒരു ബോട്ടിൽ കയറി നേരെ ടോക്കിയയിലെത്താം. അതുകൊണ്ട് ഈ വമ്പൻ പ്രോജക്റ്റിന് ഇന്ത്യയുടെ മറ്റൊരു പാർട്ണർ ജപ്പാനാണ്. ആസാം മുതൽ സൗത്ത് ചൈന കടൽ വരെ ഇന്ത്യ എത്തുക എന്നതുകൊണ്ട് സൈനികമായി ഇന്ത്യ ചൈനയുടെ മൂക്കിന് താഴെ എത്തുക എന്നാണ് അർത്ഥം. ഇത് ജപ്പാന് വലിയ സന്തോഷമാണ്. ഇന്ത്യൻ സാങ്കേതിക തൊഴിലാളികൾക്ക് ജപ്പാൻ ഉദാരമായി തൊഴിൽ വിസകൾ ഉടൻ അനുവദിച്ചേക്കും. ഈ ഇൻഡോ മ്യാൻമർ ലാവോസ് പദ്ധതികൾ മൊത്തത്തിൽ അറബിക്കടൽ മുതൽ സൗത്ത് ചൈന കടൽ വരെ എന്നാണ് ആലങ്കാരികമായി വിശേഷിപ്പിക്കുന്നത്. ഈ മൾട്ടി ട്രാൻസ്പോർട്ട് പദ്ധതികൾ അങ്ങ് മലേഷ്യ, ഇന്തോനേഷ്യ അങ്ങനെ നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. ഈ കലാടൻ പ്രോജക്റ്റ് പണി കഴിയുന്നു എന്ന വാർത്ത കഴിഞ്ഞ ഒരാഴ്ചയായി ഇന്ത്യൻ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് മലയാളം ഒഴിച്ചുള്ള ഈ ഇന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. മ്യാൻമറിൽ പട്ടാള കട്ടിപ്പറ നടന്നിട്ടും ഇന്ത്യ കാര്യമായി ഒന്നും പ്രതികരിച്ചില്ല. പക്ഷേ ഒരു പ്രസ്താവന വന്നു, പട്ടാള അട്ടിമറി കലാടൻ പ്രോജക്റ്റിനെ ബാധിക്കില്ല എന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ പ്രസാദ് പറഞ്ഞു. ഇനി അതൊന്ന് തിരിച്ചു വായിച്ചാൽ, മ്യാൻമർ ഓങ്ക്യാൻ സൂക്കിയുടെ നേതൃത്വത്തിൽ ചൈനയോട് അടുക്കാൻ തുടങ്ങിയപ്പോൾ വലിച്ച് താഴെയിട്ടു. നമുക്ക് റോഡ് പണി മുഖ്യം ബിഗിലേ എന്നും ഇത് വേണമെങ്കിൽ വായിക്കാം. യെച്ചൂരി ഒരു സൈഡിൽ കിടന്നുകൊണ്ട് കരയുന്നുണ്ടായിരുന്നു, അയ്യോ രോഹിംഗളെ എടുക്കണേ, ഇന്ത്യ രോഹിംഗളെയും ആ അഭയം കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ടായിരുന്നു. അതൊന്നും അല്ലാതെ ഈ ജെ എൻ യുവിലുള്ള ആഗോള മാനവിക ഇടത് സാംസ്കാരിക നായകൾ മുതൽ തീവ്ര ഇടത് പാർട്ടികൾ വരെ മ്യാൻമറിലെ പട്ടാള അട്ടിമറിക്കെതിരെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. നമ്മളാരും കേട്ടിട്ടില്ല, നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേരളത്തിലാണെങ്കിൽ പിണറായി വിജയൻ്റെ പോലീസിൻ്റെ വെടികൊണ്ട് ഇവറ്റവൾക്ക് സിദ്ധി കൂടും. ഓൻ നക്സലായിരുന്നു, അറിഞ്ഞപ്പോൾ പിള്ളേരങ്ങ് പൊട്ടിച്ചു എന്നൊരു പ്രസ്താവനയും വരും. അതിപ്പോൾ വെടി അല്ലെങ്കിൽ പണി അർബൻ നക്സലുകൾക്ക് പുറകെ വരുന്നുണ്ട്. ഡോക്ടർ, സാഹിത്യകാരൻ, പത്രപ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നൊക്കെ ലേബലിൽ കൂടുതൽ മാനവികത ഉണ്ടാക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വെടി കിട്ടുമെന്നുള്ള കാര്യം കൂടെ ഓർക്കണം. ഇവിടെ പിണറായി തന്നെയാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മോദിയും വിജയനും എന്ന് രണ്ടില്ല, ഒന്നേ ഉള്ളൂ. കേരള പോലീസിൻ്റെ ആയാലും കേന്ദ്രസേനയുടെ ആയാലും ഉണ്ട കയറും, അത്രയേ ഉള്ളൂ. ചൈന ലോകം കീഴടക്കി, ഇന്ത്യ പുല്ല് എന്ന് പോസ്റ്റൊക്കെ ഇടുന്ന ഈ പര ഡാഷ് ഡാഷുകൾക്ക് മറുപടി കൊടുക്കാൻ നമ്മൾ ഈ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞു. പൊതുവായിട്ട് ഇതിനെപ്പറ്റി അറിവില്ലാത്ത ഒരുപാട് ആൾക്കാർ കാണും. ഇപ്പോൾ ഇങ്ങനെ കുറേ പ്രോജക്റ്റൊക്കെ ഇന്ത്യ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവർക്കുള്ള അവരോട് പറയാൻ വേണ്ടി മാത്രമാണ്. ഇതൊന്നും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ നിങ്ങളോടൊന്നും പറയത്തില്ല കേട്ടോ. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ത്യ ഇനിമേൽ ചെറിയ കളിയൊന്നും കളിക്കുന്നില്ല, നമ്മൾ കുറച്ച് വലിയ കളികളെ കളിക്കുന്നുണ്ട്.
ചൈനയല്ല ഇനി ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇന്ത്യയുടെ തുടർന്നുള്ള നിലപാട്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.